ഹായ് മൈ മൂവി ലവേഴ്സ് ആൻഡ് പീപ്പിൾസ് ആൻഡ് എവറി വൺ. സോ നമ്മളിന്ന് രണ്ട് സിനിമയുടെ റിവ്യൂ ആണ് പറയുന്നത്. ഒന്ന് രാമചന്ദ്ര ബോസ് ആൻഡ് കോ, ഒന്ന് RDX. സോ ഈ രണ്ട് മൂവിയുടെ റിവ്യൂ ആണ് നമ്മളെന്ന് പറയുന്നത്. ഇന്ന് ഞാൻ തിയേറ്ററിൽ തന്നെയായിരുന്നു. രാവിലെ ബുക്ക് ചെയ്ത് രാമചന്ദ്ര ബോസ് കോ കാണാൻ വേണ്ടി 10:30 ബുക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ 9 മണിക്ക് എണീറ്റു. 9 മണിക്ക് എണീറ്റിട്ട് ഞാൻ സമയം നോക്കി 9 മണി ആയുള്ളൂ. അപ്പോൾ ഞാൻ അലാറം വെക്കണം, ഒന്ന് കണ്ണടച്ചിട്ട് കിടക്കാമല്ലോ വിചാരിച്ച് ആ കണ്ണട പൊടുക്കാത്ത കണ്ണട പോയിപ്പോയി. ഞാൻ എണീറ്റത് 10:34 അളർന്നടേ. പിന്നെ മറ്റേ സിനിമ 4:30 ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പം പിന്നെ ഞാൻ ഏതോ ഒരു തിയേറ്റർ കണ്ടുപിടിച്ച് കറക്റ്റ് 1:30 ഞാൻ പോയി കണ്ട്. ഞാൻ കറക്റ്റ് ഇറങ്ങി വന്ന് പിന്നെ അടുത്ത സിനിമ കണ്ട്. സോ ഇന്ന് തിയേറ്ററിലായിരുന്നു കുടിയും കിടപ്പൊക്കെ. അപ്പം കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഞാൻ എൻ്റെ വിലയേറിയ റിവ്യൂ, ഏത് വിലയേറിയ എൻ്റെ റിവ്യൂ പറയാം. സോ ഫസ്റ്റ് ഏത് പറയണം? ഫസ്റ്റ് RDX പറയാം. സന്തോഷമുള്ള കാര്യങ്ങൾ ആദ്യം പറയാല്ലേ. RDX ഷെയ്ൻ നിഗം പെപ്പെ ആൻ്റണി വർഗീസ് പെപ്പെ, പുള്ളിയുടെ ഫുൾ നെയിം ഞാൻ ആലോചിക്കുമായിരുന്നു. എൻ്റെ കൂടെ നീരജ് മധു, മൂന്നുപേരുമാണ് മെയിനായിട്ട് നീങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ സിനിമ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കുറേ നാളായി ഇതുപോലത്തെ ഒരു അടിപ്പടം തിയേറ്ററിൽ കണ്ടിട്ട്. അടിയെന്ന് വെച്ചാൽ ഞാൻ പെപ്പയുടെയൊക്കെ ഏരിയയാണ് അടി. മറ്റേ അങ്കമാലിയെ കണ്ട ആ സാധനമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ അതുപോലത്തെ ഐറ്റമൊക്കെ ഉണ്ട്. അതൊക്കെ പുള്ളിയുടെ ഏരിയ, പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഷെയ്നും നീരജും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ടത് നമ്മുടെ വിക്രത്തിൻ്റെ ഒക്കെ സ്റ്റണ്ട് ചെയ്ത സ്റ്റണ്ട് മാസ്റ്റർ ഇല്ലേ, അൻപറിവ്, പുള്ളിയാണ് ഇതിൻ്റെയും സ്റ്റണ്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്ഷൻ കോറിയോഗ്രാഫി ഒരു രക്ഷയില്ല. ഫൈറ്റ് ടിക്കറ്റ് എടുത്തോ, ഫൈറ്റ് തന്നെ നമുക്ക് മുതലാകും. സിനിമ അടിപൊളിയായിരുന്നു. അതുകൂടാണ്ട് ബാക്കിയുള്ള ക്യാരക്ടേഴ്സും ലാലും ഒക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചു. പിന്നെ ബാബു ആൻ്റണി കുറേ നാളെ പുള്ളിയെ കണ്ടിട്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ അവസാനം പുള്ളിയെ കണ്ടത് ലിയോടെ എന്തോ സ്നേക് ലിയോടെ ട്രെയിലർ, മറ്റേ ക്യാരക്ടർ പോസ്റ്ററിലാണ് ഞാൻ കണ്ടത് അതിൻ്റെ വീഡിയോയിൽ. ഇതിൻ്റെ അകത്തും പുള്ളിക്ക് ഒരു സീനുണ്ട്, അതും അടിപൊളിയാണ്. പിന്നെ സ്റ്റോറി എന്ന് പറയുന്നത്, സ്റ്റോറി നല്ല എൻഗേജിംഗ് ആണ്. ആ സ്റ്റാർട്ടിങ് തന്നെ ഭയങ്കര ഒരു വലിയൊരു ക്യാൻവാസിലാണ് സംഭവം തുടങ്ങുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് അത്യാവശ്യം ഹുക്കാവും. പിന്നെ ഒരു സ്റ്റോറി ഉണ്ട്, വെറും അടിപ്പടം മാത്രമല്ല കേട്ടോ. ഇതിൻ്റെ അകത്തൊരു നല്ലൊരു സ്റ്റോറി ലൈനുണ്ട്. അതിൻ്റെ അകത്ത് കറക്റ്റ് വന്ന വില്ലന്മാരാണെങ്കിലും വില്ലന്മാരൊക്കെ ഇതിൻ്റെ അകത്ത് അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ എന്നുവെച്ചാൽ ആ സൈഡ് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം എല്ലാവർക്കും നല്ല സ്ക്രീൻ സ്പേസും അത്യാവശ്യം സ്ക്രീൻ പ്രസൻസും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് വില്ലന്മാരായിട്ട് വന്നത്. സോ അവർക്കൊക്കെ നല്ല ഫ്യൂച്ചർ ഉണ്ട് കേട്ടോ. അത്യാവശ്യം അടിപൊളിയായിട്ട് ആക്ട് ചെയ്യും. ഒരു കിടലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. റിയൽ ലൈഫ് റൗഡികളെ പോലെ തന്നെ അവരെ കാണുമ്പം തോന്നിയായിരുന്നു. സോ എല്ലാവർക്കും നല്ല ഒരു ഫിലിം കരിയർ ഉണ്ടാകട്ടെ. കാരണം അടിപൊളിയായിട്ട് അത്ര കന്നിട്ട് വില്ലന്മാരെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ മൂന്നുപേരും ഓഫ് കോഴ്സ് നമുക്കറിയാമല്ലോ, ഫൈറ്റും ആക്ഷനും ഡാൻസ് ആണെങ്കിലും എല്ലാം അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓണത്തിന് ഫോർ മീ ഈ ഇറങ്ങിയ കുറച്ച് പടങ്ങളിലെ ഏറ്റവും നല്ല സാറ്റിസ്ഫാക്ഷനും അത്യാവശ്യം തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ തന്ന പടം RDX ആണ്. അടിപൊളി, എല്ലാവരും പോയി പറ്റുന്നവർ പോയി കാണുക ഏതായാലും. സോ RDX കിട്ടില്ല, വർത്ത് വാച്ചിങ്. സോ ഗോ വാച്ച് ഇറ്റ്. അടുത്തത് രാമചന്ദ്ര ബോസ് ആൻഡ് കോ, നിവിൻ പോളിയുടെ, ഹനീഫ് അദീനെ സംവിധാനം ചെയ്തത്. എനിക്ക് പുള്ളിയുടെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളു. കാരണം ഇപ്പം മിഖേലാണെങ്കിലും മറ്റേ ഗ്രേറ്റ് ഫാദർ ആണെങ്കിലും എനിക്ക് മിഖേലൊന്നും അത്രയ്ക്ക് വന്നില്ലെന്ന് പറയാം. എനിക്കിഷ്ടമാണ് മറ്റേ നിവിൻ പോളി, മറ്റേ ഉള്ളക്ക ചക്ക ചക്കച്ച എന്നൊക്കെ പറഞ്ഞ് വരുന്നത് കാണാൻ എനിക്കിഷ്ടമായിരുന്നു. പിന്നെ ഗ്രേറ്റ് ഫാദറാണെങ്കിലും എനിക്ക് അടിപൊളിയായിരുന്നു. കാരണം അതുപോലെ പുള്ളി ഷൂട്ട് ചെയ്യാൻ അറിയാം എന്ന് വെച്ചാൽ അത്യാവശ്യം ചെയ്യാൻ അറിയാം പുള്ളി. പക്ഷേ ഈ സിനിമയിൽ ഞാൻ നല്ല പ്രതീക്ഷ വെച്ചിട്ട് പോയി. കാരണം ഞാൻ ഒരു ഉച്ചയ്ക്ക് മുമ്പുള്ള നിവിൻ പോളിയുടെ എല്ലാ പടവും ഞാൻ തിയേറ്ററിൽ പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടി ഞാൻ പിന്നെ വല്ലപ്പോഴേ കാണാറുള്ളൂ, പുള്ളിയും വല്ലപ്പോഴൊക്കെ ഇറക്കാറുള്ളൂ. ഇത് അതുപോലെ ഞാൻ ഭയങ്കര പ്രതീക്ഷയാണ് പോയത്, പക്ഷേ ഡിസപ്പോയിൻറ്റഡ് ഫോർ മീ. കാരണമല്ലേ, ഇതിൻ്റെ അകത്തൊരു ബേസിക് തീം എന്ന് പറഞ്ഞൊരു ഹൈസ്റ്റ് ആണ്. ഒരു നമ്മൾ ഈ നവ് യു സീമിലൊക്കെ കാണുന്ന പോലെ ഒരു ടീമിനെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു ഹൈസ്റ്റ് ചെയ്യാൻ പോകുന്നു, ഒരു മോഷണത്തിന് പോകുന്നു, വലിയൊരു മോഷണം. സോ അത് ചെയ്യുമ്പം നമ്മൾ എൻഗേജിങ് ആകേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഭയങ്കര മിസ്സിങ് ആയിട്ട് തോന്നി. കഥയിൽ തന്നെ കുറേ പോരായ്മകളുണ്ടായിരുന്നു. പിന്നെ അടക്കമുള്ള കുറേ കാര്യങ്ങൾ ഭയങ്കര ഒരു ഭയങ്കര സീരിയസ് ആയിട്ടാണ് അത് ചെയ്തത്, പക്ഷേ അത്ര വർക്കായില്ല. അത് ഭയങ്കര കോമഡി ആയിപ്പോയി ശരിക്കും പറഞ്ഞു. പിന്നെന്താ, ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് RDX കണ്ടത്. അതുകൊണ്ട് എനിക്ക് പിന്നെ ഞാൻ അങ്ങനെ സിനിമ കണ്ടായിട്ട് ഞാൻ ഓർത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ചുമ്മാ പിന്നെ നിവിൻ പോളി ഇങ്ങനെ വരുന്നേ കാണാൻ ഒരു രസമാണ്. അത് പുള്ളിയുടെ എല്ലാം പടം കാണുന്ന പോലെ ഇങ്ങനെ വന്ന് ആക്ഷനാൻ കാണിക്കുമ്പോൾ മറ്റേ പുള്ളിയുടെ സംസാരം സ്ഥിരം കോമഡിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നിവിൻ പോളിന് ആസ് എ ഫിലിം ലവർ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ അധികം കിട്ടിയില്ല. ബാക്കിയുള്ള അത്രയും അറിഞ്ഞാൽ പോരാ, ബാക്കിയുള്ള ഇതിലോട്ടൊന്നും ഞാൻ ചൂഴ്ന്നു പോകുന്നില്ല. സോ നിവിൻ പോളിയുടെ അടുത്ത പടത്തിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഇത് ഞാൻ മറന്നു. അടുത്ത പടം അടിപൊളിയാകട്ടെ. ഇത്തവണത്തെ ഞാനിപ്പോൾ മൂന്ന് പടവും കണ്ടു, കൊണ്ടെന്നിറങ്ങിയ മെയിൻ ആയിട്ട് ഇറങ്ങിയ മൂന്ന് പടവും കണ്ടു.
കിങ് ഓഫ് കൊത്ത, RDX, രാമചന്ദ്ര ബോസ്. എനിക്ക് അടിപൊളിയായിട്ട് അത്യാവശ്യം മടുപ്പില്ലാണ്ട് കാണാൻ പറ്റിയത് RDX ആണ്. സോ അതാണ് എൻ്റെ രാമചന്ദ്ര ബോസ് ആൻഡ് കോ റിവ്യൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ തളർന്നടെ സിനിമ കണ്ട സിനിമ കണ്ട സിനിമ കണ്ട. എനിക്കിപ്പം ഫ്രെയിമൊക്കെ ആണ് ഇങ്ങനെ മനസ്സിൽ വരുന്നത്, ഇങ്ങനെ കണ്ണൊക്കെ തുറക്കുമ്പോൾ ഓരോ ഫ്രെയിമുകളിൽ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞത് അല്ല, നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സോ ടേക്ക് കെയർ, ഹാപ്പി ഓണം, അടിച്ചു പൊളിക്കുക, നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.